അതാ വ്യക്തമായ പ്രബോധന വീതിയിലേക്ക് ഷെയ്ഖുന കിഴിയനൂറുടെ കാൽവെപ്പ്. 1934 കല്യാണം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയായി. അതെ, 1936 വിജ്ഞാന കുതുകികളായ മുത്തഅല്ലിമുകളുടെ ദാഹത്തിന് ശാന്തിയേകാൻ ആ മഹാൻ മുദരിസായി അവരോധിക്കപ്പെടുന്നു. മഹാനായ തറക്കണ്ടിയോറുടെ ശിഷ്യഗണങ്ങളായ 100 പ്രഗത്ഭരിൽ നിന്ന് അതിനിപുണനായ കിഴിയൻ ഉസ്താദ് അവറുകൾ മാട്ടൂൽ എന്ന പ്രദേശത്തേക്ക് മുദരിസായി നിയമിക്കപ്പെടുകയായി. കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന പ്രദേശത്തുകാർ അവർക്കൊരു മുദരിസിനെ അന്വേഷിച്ച് നാദാപുരത്ത് തറക്കണ്ടിയോറെ സമീപിച്ചപ്പോൾ ഒട്ടും ആലോചിക്കാനില്ലാതെയാണ് ആ ഒറ്റ മുത്തിനെ ഉസ്താദ് മുദരിസാക്കിയത്. വിജ്ഞാനമുത്തുകൾ പിശുക്കില്ലാതെ വാരി വിതറുന്ന ഷെയ്ഖുന ഓറുടെ ആ മാട്ടൂൽ ദർസ് 16 നീണ്ടു നിന്നു. ആ ദർസിനു 16 തികഞ്ഞപ്പോൾ സസന്തോഷം നാട്ടുകാരോട് വിടചൊല്ലുകയായിരുന്നു. എന്തായിരുന്നു കാരണമെന്നല്ലേ? കുറച്ചു ദിനം ഖതീബിൻ ബദൽ ഖുതുബയവർ ജബിതേ ഗുണവർ സ്വരം ചെവിതോർ വേറെ ഖതീബ് വേണ്ടം നുരത്തേ കരുണയുള്ള നമ ഗുരുവ അതിനെതിരം മുതിർത്തേ കുതുകുലം വേണ്ടതിനൊരാടി സസന്തോഷത്താൽ കൊടുത്തേ കുറച്ചു ദിനം ഖതീബിൻ ബദൽ ഖുതുബയവർ ജബിതേ ഗുണവർ സ്വരം ചെവിതോർ വേറെ ഖതീബ് വേണ്ടം നുരത്തേ. അന്ന് മാട്ടൂലിൽ ഒരു ഖതീബുണ്ടായിരുന്നു. അയാൾ സിംഗപ്പൂരിലേക്ക് ഒരു വിസിറ്റിന് പോയി. തിരിച്ചെത്തും വരെ ഖുതുബയോദാൻ അയാൾ ഷെയ്ഖുനായോട് ആവശ്യപ്പെട്ടു. ഏതു നന്മയും തിരസ്കരിക്കാത്ത ഷെയ്ഖുന ഓർ പുഞ്ചിരിയോടെ ഏറ്റെടുത്ത് ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരുന്നു. മാട്ടൂൽ പള്ളിയിലെ മിമ്പർ പടികൾക്ക് ഇമ്പം തൂവുന്ന ഷെയ്ഖുനായുടെ സ്വരമാധുരിയും ഭക്തഭാവവും നാട്ടുകാരെ വല്ലാതെ ആകർഷിച്ചു. ഇനി മുതൽ എന്നും ഓർ തന്നെ ഖതീബായിരിക്കണമെന്ന് നാട്ടുകാർ ആഗ്രഹിച്ചു. ഷെയ്ഖുനായുടെ തിരിച്ചാരെ ഈ ആഗ്രഹം അറിയിച്ചപ്പോൾ ഷെയ്ഖുന വിസമ്മതിച്ചു. ഇല്ല, എന്നെ താൽക്കാലികമായി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിനപ്പുറം ഏറ്റെടുക്കാൻ ഞാനില്ല. നാട്ടുകാരുമായി അതുവരെ നീണ്ടുനിന്ന സ്നേഹ സമ്പർക്കത്തിന് ഇങ്ങനെ പോറലേൽക്കുന്നത് കണ്ട് ഷെയ്ഖുന സന്തോഷപൂർവ്വം നാട്ടുകാരോട് വിടവാങ്ങി. തുടർന്ന് 6 തുരുത്തിയിൽ ദർശനം നടത്തി. ആയിടക്കാണ് നാദാപുരത്തെയും പണ്ഡിത കൈരളിയെയും നടുക്കിയ ആ സംഭവം നടന്നത്. എന്താണെന്നല്ലേ? കേട്ടവർ വിറയായി പ്രജബിരുപത്തി ഒന്നിലതാം ദിനബുധൻ എന്നതിൽ നിജമാം അലിഫും ബാവാ അലിഫൊത്ത സനത്തതിൽ ചരിതമതണ്ടതുമാ ചരിതമതണ്ടതുമാ അറിവാളന്മാരുടെ ചക്ര പാളമടക്കി വാണവരാമെ ഹാലിൻ തറ കണ്ടിവ പാത്തത് കേട്ടവർ വിറയായി പ്രജബിരുപത്തി ഒന്നിലതാം ദിനബുധൻ എന്നതിൽ നിജമാം അലിഫും ബാവാ അറിവാളന്മാരുടെ ചക്രവാളം അന്ന് അടക്കിവാണിരുന്ന മഹാനായ ആയഞ്ചേരി അബ്ദുറഹിമാൻ മുസ്ലിയാർ അന്തരിച്ചു. അതെ, ഷെയ്ഖുന കിഴിയനോറുടെ കാര്യവീര്യത്തിന്റെ കാതലായ ഗുരുനാഥൻ തറക്കണ്ടിയിലെ ഓർ മറുലോകത്തേക്ക് യാത്രയായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വാർത്ത നാദാപുരത്തെ എന്ന് മാത്രമല്ല പണ്ഡിത കേരളത്തെ ഒന്നാകെ പിടിച്ചുകിലുക്കുകയായിരുന്നു. ഹിജ്റവർഷം 1361 റജബ് മാസം 21 ഒരു ബുധനാഴ്ചയായിരുന്നു ഉലകത്തെ ഇരുട്ടിലാക്കിയ ആ വഫാത്ത് സംഭവിച്ചത്. ഹിജ്റാബ്ദം 1298 ജനിച്ച് മഹാനായ തറക്കണ്ടിയോർക്ക് മരിക്കുമ്പോൾ 55 ഷെയ്ഖുന കിഴിയന ഓർ തന്റെ ചിത്തക്കാമ്പിന്റെ തുടിപ്പും മിടിപ്പുമായ തറക്കണ്ടിയോരുടെ വഫാത്തിൽ ചിന്താകുലനായി ഇങ്ങനെ ആലോചിച്ചു. തറക്കണ്ടിയെ കൊണ്ട് മർസിയത്തതൊന്നെഴുതുവാൻ തീരുമാനിച്ച് കണക്ക് കൂട്ടി നോക്കി കിഴന തൻ കണക്കില്ലാശുകൾ എന്നുള്ള വാക്ക് കണ്ടതാ വേണ്ട കാവ്യമെന്ന് തീരുമാനിച്ചന്ന് കിഴന തൻ കണക്കില്ലാശുകൾ എന്നുള്ള വാക്ക് കണ്ടതാ വേണ്ട കാവ്യമെന്ന് തീരുമാനിച്ചന്ന് കിഴന തറക്കണ്ടിയെ കൊണ്ട് മർസിയത്തതൊന്നെഴുതുവാൻ തീരുമാനിച്ച് കണക്ക് കൂട്ടി നോക്കി കിഴന തൻ കണക്കില്ലാശുകൾ എന്നുള്ള വാക്ക് കണ്ടതാ വേണ്ട കാവ്യമെന്ന് തീരുമാനിച്ചന്ന് കിഴന തൻ കണക്കില്ലാശുകൾ എന്നുള്ള വാക്ക് കണ്ടതാ വേണ്ട കാവ്യമെന്ന് തീരുമാനിച്ചന്ന് കിഴന. തറക്കണ്ടിയിലെ ഓറെക്കുറിച്ചൊരു മർസിയത്ത് തയ്യാറാക്കാം. അതെ, അറബി ഭാഷയിൽ ഒരു അനുസ്മരണ കാവ്യം. നമ്മുടെ ഓർ വലിയ അറബിക്കവിയാണല്ലോ.
പ്രഗത്ഭ അറബിക്കവിയായ കിഴിയനോർ ഇങ്ങനെ ആലോചിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുകയായി. ഓർ കണക്കുകൂട്ടി നോക്കുകയായി. തറക്കണ്ടിയിലെ ഓറുടെ വഫാത്തിന്റെ ദിവസത്തെ കുറിക്കുന്ന ഒരു അറബി പദമാണ് കിഴിയന ഓർ കണക്കുകൂട്ടുന്നത്. ഹിസാബുൽ ജമൽ പ്രകാരം അക്കങ്ങൾക്ക് അക്ഷരം കൊടുത്ത് പദങ്ങൾ ഉണ്ടാക്കി പ്രയോഗിക്കൽ പണ്ടു പണ്ടേ അറബി കവികളും മാപ്പിള കവികളും ശീലിച്ചു പോന്ന പാരമ്പര്യമാണ്. ഇങ്ങനെ തറക്കണ്ടിയുടെ വഫാത്തിനെ കുറിച്ച് കണക്കുകൂട്ടിയപ്പോൾ ലാ ശുഗിൽ എന്ന അറബി പദമാണത്രേ ഓർക്ക് ലഭിച്ചത്. ലാ ശുഗിൽ, ജോലി വേണ്ട എന്നർത്ഥം വരുന്ന ഈ പദം ലഭിച്ചപ്പോൾ ഷെയ്ഖുന കിഴിയന ഓർ തൽക്കാലം ആ കാവ്യരചന വേണ്ടെന്ന് വെച്ചു. തറക്കണ്ടി ഓർക്ക് ആരും തന്നെ പുകഴ്ത്തുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അതിന്റെ മതിയായ തെളിവാണ് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ കിഴിയനോർക്ക് ലഭിച്ചതെന്ന് മനസ്സിലാക്കാം. തങ്ങളെവിടെയാ പോന്ന്? അന്നൊരിക്കൽ തറക്കണ്ടിയോറോട് ബഹുമാന പുരസ്സരം ഒരു മൊയ്തീനിക്ക് ചോദിച്ചപ്പോൾ തറക്കണ്ടി ചോദിച്ചത്രേ, തങ്ങളോ? ആരാ ഇവിടെ റസൂലെങ്ങാനും വന്നോ? നോക്കൂ, വിനയത്തിന്റെ ആൾരൂപമായ തറക്കണ്ടിയോർ അങ്ങനെ ജീവിതം ചരിത്രാധ്യായങ്ങളിലേക്ക് പകർന്നുകൊടുത്ത ആ മഹാമനീഷി യാത്രയാവുകയായി. ചേരാപുരം പള്ളിയുടെ മുറ്റത്ത് നീലമാനത്തെ നോക്കി കഥ പറഞ്ഞുകൊണ്ട് രണ്ട് മീസാൻ കല്ലുകൾക്ക് താഴെ അതാ തറക്കണ്ടിയോർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. തറക്കണ്ടിയുടെ വഫാത്തിനെ തുടർന്ന് നാദാപുരം പള്ളിയിലെ ദർസിയാരാമത്തിന് താരവട്ടം കനിഞ്ഞ് ഒരു പണ്ഡിത പ്രഭു സമാഗതരായി. ആരാണിതെന്നല്ലേ? പണ്ഡിത പ്രഭു മേത്തിലേരി പള്ളിയിലെ മുതരസയാവ രണ്ട് കൊല്ലം നിന്ന് പുകഴ് പാടുന്നേ കോളിളക്കം കനിന്തോരാമേ പുകഴ് പാടുന്നേ കോളിളക്കം കനിന്തോരാമേ പണ്ഡിത പ്രഭു മേപ്പിലേരി അതാവാറുന്നേപുര പള്ളിയിലെ മുതരസയാവ രണ്ട് കൊല്ലം നിന്ന് പുകഴ് പാടുന്നേ കോളിളക്കം കനിന്തോരാമേ പുകഴ് പാടുന്നേ കനിന്തോരാമേ കാരൻസിക്കു സക്കത്തില്ലെന്ന അവർ ചൊവ്വെ പറഞ്ഞു കാരത്തോടെ എതിർ വന്നോരെല്ലാം ഓടി മറഞ്ഞ് കാരൻസിക്കു സക്കത്തില്ലെന്ന അവർ ചൊവ്വെ പറഞ്ഞ് കാരത്തോടെ എതിർ വന്നോരെല്ലാം ഓടി മറഞ്ഞ് കാരണത്തർ മദിഹാബിൻ വീതി നേരെ ഒഴിഞ്ഞ് ഇവരിൽ നിന്നും ഓറ് ഉരുങ്ങുകർന്നു ഇവരിൽ നിന്നും ഓറ് ഉരുങ്ങുകർന്നു പണ്ഡിത പ്രഭു മേപ്പിലേരി പള്ളിയിലെ മുതരിസയാവ രണ്ട് കൊല്ലം നിന്ന് പുകഴ് പാടുന്നേ കോളിളക്കം കനിന്തോരാമേ പുകഴ് പാടുന്നേ കോളിളക്കം കനിന്തോരാമേ. മറ്റാരുമായിരുന്നില്ല അത്. ഷെയ്ഖുന കിഴിയനോറുടെ മറ്റൊരു ആദരണീയ ഗുരുനാഥരും അക്കാലത്ത് തന്റെ പാണ്ഡിത്യ വൈഭവം കൊണ്ട് പലരെയും അടിയറവ് പറയിപ്പിച്ച ധന്യവൈജ്ഞാനിക കോളിളക്കത്തിന്റെ പടനായകനുമായിരുന്ന മേപ്പിലാച്ചേരി മൊയ്തീൻ മുസ്ലിയാരായിരുന്നു. രണ്ടു വർഷം ആ മഹാപണ്ഡിതൻ നാദാപുരത്ത് മുദരിസായി. തുടർന്നു കൊണ്ടതാ ചരിത്രാധ്യായങ്ങളിൽ കനകലിപികളാൽ കൊത്തിവെച്ച ഒരു മഹാകഥയുടെ നാന്ദി കുറിക്കുകയായി. ഒന്ന് ശ്രദ്ധിക്കൂ. വന്നേ ആ പൊൻകനി താരം സുന്ദര ചന്ദര ചന്ദമദോദ തന്നേ നാദാപുര പള്ളി വീളങ്കും ജോറിൽ ദർശത സുകൃതമയ ദുഃഖികൾ അനവധിയ സുഖശുഭിത മത ബഹുമതിയ അടുപ്പമുള്ളത് പഠിത്തിടാനാ പഠിക്കലത്തിടുമേ അടുപ്പമുള്ളത് പഠിത്തിടാനാ പഠിക്കലത്തിടുമേ വന്നേ ആ പൊൻകനി താരം സുന്ദര ചന്ദര ചന്ദമദോദ തന്നേ നാദാപുര പള്ളി വീളങ്കും ജോറിൽ ദർശത സുഗതമയ ദുഃഖികൾ അനവധിയ സുഖശുഭിത വിധ മധു ബഹുമതിയ പടാളി മുകളൊക്കെ അവിടം വന്നണവാൽ കടുപ്പമുള്ളത് പഠിത്തിടാനാ പഠിക്കലത്തിടുമേ കടുപ്പമുള്ളത് പഠിത്തിടാനാ പഠിക്കലത്തിടുമേ. അറിഞ്ഞില്ലേ നിങ്ങൾ, ഷംസുൽ ഉലമ കിഴിയന ഓർ നാദാപുരത്ത് മുദരിസാവുകയായി. നിങ്ങൾ നാദാപുരം പള്ളിയോട് ചോദിക്കൂ, അരനൂറ്റാണ്ടോളം നാദാപുരം പള്ളി നെഞ്ചിലേറ്റി വാരിപ്പുണർന്ന് പുളകഹർഷാരവത്തിന്റെ കുളിർ സരടി നരപ്രപഞ്ചത്തിന് സമ്മാനിച്ച ആ ധർമ്മ വിപ്ലവ കാഹളത്തിന്റെ വിളിനാദം നാദാപുരം പള്ളി ഒരിക്കലും മറക്കാൻ സാധ്യമല്ല.
ഞങ്ങളുടെ സുഹൃത്ത് ജനാബ് ഹസൻ ചേലക്കാടിന്റെ തൂലിക വരച്ചു കാട്ടിയത് പകർന്നേക്കട്ടെ ഞങ്ങൾ. 1958 നാദാപുരത്തിന്റെ ആത്മീയ വൈജ്ഞാനിക സിംഹാസനത്തിലേക്ക് ചെങ്കോലും കിരീടവുമില്ലാതെ വിനയാന്വിതനായി ശൈഖുന അവരോധിക്കപ്പെട്ടു. ശൂന്യമായി കിടക്കുന്ന നാദാപുരത്തിന്റെ വൈജ്ഞാനിക വിഹായസിൽ ഒരു രചതരേഖ പ്രകാശം പരത്തി പ്രത്യക്ഷപ്പെട്ടു. നാദാപുരം വീണ്ടും സജീവമായി. വിവിധ ദേശങ്ങളിൽ നിന്ന് വിജ്ഞാനാർത്ഥികൾ എൽമിന്റെ താമരച്ചോലയിലേക്ക് പൂവണ്ടുകളെ പോലെ പറന്നെത്തി. വലിയ തലപ്പാവും താടിയുമുള്ള പണ്ഡിതന്മാർ ശൈഖുനായിയുടെ മുമ്പിൽ വട്ടമിട്ടിരുന്നു. അങ്ങനെ രണ്ടാം പൊന്നാനിയായ നാദാപുരം കേരളക്കരയിലെ പ്രഗത്ഭ പള്ളി ദർസുകളിൽ ഒന്നാം സ്ഥാനം തന്നെ കൈവരിച്ചു. നാദാപുരത്തുകാർ ആ മുദരിസിനെ ക്ഷണിച്ചപ്പോൾ നമ്മുടെ ശൈഖുന ഊറുടെ വിനയത്തിന്റെ ചിത്രം അവിടെയും പ്രകടമാവുകയായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കൂ. ഏറെ മഹാന്മാർ മുദരിസായ പള്ളി, നമ്മുടെ നാദാപുരത്തെ വലിയ പള്ളി. എങ്ങനെ ഞാൻ ദർസതേൽക്കും ഓറ ബെള്ളി, എങ്കിലും പിന്നെ അപേക്ഷ കോർവയങ്ങി. ഏറെ മഹാന്മാർ മുദരിസായ പള്ളി, നമ്മുടെ നാദാപുരത്തെ വലിയ പള്ളി. എങ്ങനെ ഞാൻ ദർസതേൽക്കും ഓറ ബെള്ളി, എങ്കിലും പിന്നെ അപേക്ഷ കോർവയങ്ങി. ഞാനോ, ഞാൻ നാദാപുരത്ത് മുദരിസാവുകയോ? മഹാന്മാരായ പണ്ഡിതന്മാർ ദർസ് നടത്തിയ സ്ഥലത്ത് ഞാൻ എങ്ങനെ മുദരിസാവും? സ്വന്തം അനുജനോടാണ് ശൈഖുന ഇങ്ങനെ പ്രതികരിച്ചത്. പക്ഷേ മലിക്കുൽ ജബ്ബാറായ പടച്ച തമ്പുരാന്റെ തിരുത്തപ്പെടാത്ത തീരുമാനം, അതെ, കാലഘട്ടത്തിന്റെ അച്ചുതണ്ട് കറക്കാൻ, അനർഘ വിജ്ഞാന കൊട്ടാരത്തിൽ മഹാചക്രവർത്തിയായി വാഴാൻ നമ്മുടെ ശൈഖുന കിഴന ഓറെ നിയോഗിക്കപ്പെട്ടു. അതെ, മനുഷ്യപക്വതയുടെ സമ്പൂർണത നിറഞ്ഞ പ്രായം. സുമാർ 45 വയസ്സാണ് നാദാപുരത്ത് ദർസ് തുടങ്ങുമ്പോൾ ശൈഖുന ഓർക്കുള്ളത്. അങ്ങനെ നാദാപുരം പള്ളി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വൈവിധ്യമാർന്ന അധ്യായങ്ങൾ നാരിയെ ചീകി ചർച്ച ചെയ്യപ്പെടുന്ന ബൃഹത്തായ ഒരു സർവകലാശാലയായി മാറി. ആ വിശുദ്ധ വ്യക്തി ജീവിതമോ ഉദാത്ത മാതൃകയുടെ ചിത്രധർമ്മങ്ങളാൽ മാത്രം കാണപ്പെട്ടു. ഇനിയും ശ്രദ്ധിക്കൂ. ശൈഖുന കിഴന നാദാപുരത്ത് ദർസ് നടത്തിയ പണ്ട് സമാൻ കണ്ട ചരിത്രം എത്തിര ബിന്ദിടുവാൻ. ഉണ്ടുരയാൻ ശൈഖുന കിഴന നാദാപുരത്ത് ദർസ് നടത്തിയ പണ്ട് സമാൻ കണ്ട ചരിത്രം എത്തിര ബിന്ദിടുവാൻ. കണ്ടവരിൽ വിനയമതെണ്ടും കാൽനടയായി കടമേരിയിലെത്തും. കറുതരാം എന്നുരക്കേട്ടവർ എന്തിനെ നുത്തിടലായ്. ഉണ്ടുരയാൻ ശൈഖുന കിഴന നാദാപുരത്ത് ദർസ് നടത്തിയ പണ്ട് സമാൻ കണ്ട ചരിത്രം എത്തിര ബിണ്ടിടുവാൻ. ഭൗതിക നേട്ടങ്ങളോടോ സൗകര്യങ്ങളോടോ ഓർക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാലും താൻ ഏറ്റെടുത്ത ദർസും ഉത്തരവാദിത്വവും അള്ളാഹുവിന്റെ നിയോഗമാണെന്ന ഉത്തമ ഉദാത്ത മാതൃകയായിരുന്നു ശൈഖുന കിഴന ഓറെ ഭരിച്ചിരുന്നത്. നാദാപുരം പള്ളിയിൽ നിന്ന് ദർസി ക്ലാസുകൾ കഴിഞ്ഞ് കടമേരിയിലെ കണ്ണോളിക്കണ്ടി വീട്ടിലേക്ക് കാൽനടയായി സഞ്ചരിക്കുന്ന ഓർക്ക് നാദാപുരത്തുകാർ ഒരു അംബാസിഡർ കാർ നൽകിയപ്പോൾ വേണ്ട, എനിക്കത് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ആ മഹൽ പാണ്ഡിത്യം വിളിച്ചു പറയുന്ന മാതൃകയല്ലാതെ മറ്റെന്താണ്? ഒരു കിടക്ക പ്രിയപ്പെട്ട നാദാപുരത്തുകാർ നൽകിയപ്പോൾ അത് മടക്കി വെച്ചുകൊണ്ട് കേവലം ഒരു വിരിപ്പിൽ മാത്രം കിടന്നും ഇരുന്നും 5 പതിറ്റാണ്ടോളം സേവനമനുഷ്ഠിച്ച ഈ പണ്ഡിത വരേണ്യർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒപ്പിയെടുത്തതല്ലേ വിനയത്തിന്റെ പാഠങ്ങൾ? ആ ജീവിതലാളിത്യത്തെ ആരാണ് പുകഴ്ത്താത്തത്? മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയുകയാണ്. സയ്യിദ് ശിഹാബ് തങ്ങൾ പറഞ്ഞേ, ശിഹായ കിഴന അജവാണ് എന്നേ. സയ്യിദ് ശിഹാബ് തങ്ങൾ പറഞ്ഞേ, ശിഹായ കിഴന അജവാണ് എന്നേ. ഇല്ല ഇവർ പോലെ വേറാരുമില്ല, നല്ല വിനയം ഇൽമേകിയല്ല. ഇല്ല ഇവർ പോലെ ിൽ
രാജപാണ് എന്നേ ഇല്ല ഇവർ പോലെ വേറാരുമില്ല നല്ല വിജയം ഇൽമേകിയല്ല ഇല്ല ഇവർ പോലെ വേറാരുമില്ല നല്ല വിജയം അജപാണ് എന്ന മഹാനായ ശിഹാബ് തങ്ങൾ പറയുകയാണ്, പലപ്പോഴും കിഴനയുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ തികഞ്ഞ വിനയവും നിഷ്കളങ്കതയും തുടിച്ചു നിന്നിരുന്നു. വിനയവും എളിമയും അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ് സത്യത്തിന്റെ മാർഗമെന്ന് പ്രഖ്യാപനം ചെയ്യുന്നതായിരുന്നു തന്റെ ജീവിതം. പാണ്ഡിത്യത്തിന്റെ ഉത്കണം കൊണ്ട് ഫിഖ്ഹി വിഷയങ്ങൾ നന്നായി അപകൃതനം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സാധാരണക്കാരെ കുഴക്കുന്ന കർമ്മശാസ്ത്ര പ്രശ്നങ്ങൾ എത്ര സങ്കീർണമാണെങ്കിലും അതിലളിതമായി വിശദീകരിക്കുവാനും തന്നെ സമീപിക്കുന്നവരെ തൃപ്തികരമായി തിരിച്ചയക്കാനുള്ള തന്റെ കഴിവ് എടുത്തു പറയത്തക്കതാണ്. വിവാദങ്ങളും തർക്കങ്ങളും തലപൊക്കുമ്പോൾ അനുരഞ്ജനത്തിന്റെ ശൈലിയാണ് ആദ്യം പരിഗണിക്കുക. യാഥാർത്ഥ്യം ആരുടെ മുന്നിലും തുറന്നു പറയാൻ അദ്ദേഹം മടിച്ചിരുന്നില്ല. പ്രശസ്തിയും പൊങ്ങച്ചവും ആഗ്രഹിക്കാത്ത കിഴന ലളിത ജീവിതത്തിന്റെ നിദർശനമായിരുന്നു. പൂർവ പണ്ഡിതന്മാരുടെ ആദർശ പ്രതിബദ്ധത ഉൾക്കൊണ്ടതോടൊപ്പം മഹാന്മാരെ ആദരിക്കാൻ പഠിപ്പിച്ചതാണ് കിയനയുടെ സവിശേഷത. കർമ്മങ്ങളുടെ ആത്മാവ് ആത്മാർത്ഥതയാണെന്ന നബിവചന പൊരുൾ ശരിക്കും സ്വാംശീകരിച്ച ജ്ഞാനപ്രതിഭയാണ് അദ്ദേഹം. പ്രത്യക്ഷത്തിൽ നിശബ്ദവും നിസ്സംഗവുമായ ആ ജീവിതം വിജ്ഞാന പ്രചരണത്തിൽ കർമ്മോത്സുകമായിരുന്നു. മുസ്ലിം സമൂഹത്തിന് കനത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥനയോടെ പര്യവസാനിച്ച ഈ വിലയിരുത്തൽ കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് പാണക്കാട് തങ്ങളുടേതാണ്. ഇനി 20-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകരും പണ്ഡിത തറവാട്ടിലെ മുടിച്ചൂടാമന്നരുമായ താജുൽ ഉലമയും ഓറും തമ്മിലുള്ള പാരസ്പര്യം കേൾക്കൂ. പുലമറ നീയല്ലാവരും അവരെ പുൽസാബ് ഗുണഗണ മൊത്ത ഓറും കണ്ടാൽ എന്താ ജപാണല്ലാരും ഓതും സുബ്ഹാനല്ലാറിവിന്റെ ആലക്കാട് ആദിപാദി മകാൻ താജുൽ പുലമറ നീയല്ലാവരും അവരെ പുൽസാബ് ഗുണഗണ മൊത്ത ഓറും കണ്ടാൽ എന്താ ജപാണ നിരവധി തവണ ശംസുൽ ഉലമയെ കാണാൻ താജുൽ ഉലമ എത്തിയ സംഭവങ്ങളുണ്ട്. ശംസുൽ ഉലമ കിഴനോർ ആരെയും കാണാൻ പോവാറില്ല. സയ്യിദുമാരും ആലിമുകളും ഔലിയാക്കളും ആ തിരുചാരത്ത് വന്ന് കണ്ടും കേട്ടും ചർച്ച ചെയ്തു പോകുന്നതാണ് അനുഭവം. വലിയുള്ളാഹി വടകര മുഹമ്മദ് ഹാജി ഒരിക്കൽ പറഞ്ഞുവത്രേ, സദഖത്തുള്ള മുജ്തഹിദായ ആലിമാണ്, മൂപ്പർക്കൊത്ത ആലിമാണ് കിഴനാവോർ. താജുൽ ഉലമായും ശംസുൽ ഉലമ കിഴനാവോറും സന്ധിച്ചരംഗം ഇന്നത്തെ നാദാപുര മുദരിസായ പ്രഗൽഭ പണ്ഡിതൻ മൗലാന കുഞ്ഞാലി മുസ്ലിയാർ വിവരിക്കുകയുണ്ടായി. ആരാരോ ഓരോ നീളൻ കമീസിട്ട് വരുന്നീതാ ഓരുടെ ചാരത്തെത്തി ഇരിക്കലായേ ആരാരോ ഓരോ നീളൻ കമീസിട്ട് വരുന്നീതാ ഓരുടെ ചാരത്തെത്തി ആവിത്തോലടുത്തപ്പോൾ ബഹുമാന പോരസരം ഓരുടെ തിരക്കുകൾ നലർപ്പതായേ ആരാരോ ഓരോ നീളൻ കമീസിട്ട് വരുന്നീതാ ഓരുടെ ചാരത്തെത്തി ഇരിക്കലായേ ആരാരോ ഓരോ നീളൻ കമീസിട്ട് നമ്മുടെ മൗലാന കുഞ്ഞാലി ഉസ്താദ് പറയുകയാണ്, 1979 നവംബറിൽ നാദാപുരത്ത് വെച്ച് നടത്തപ്പെട്ട സംസ്ഥാന ജംഇയ്യത്തിന്റെ യോഗമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഓരുടെ മുമ്പിൽ ജലാലേനി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതാ നീളക്കുപ്പായവും ധരിച്ച് മുറുക്കാൻ ചവച്ച് ഒരാൾ ഓറുടെ അടുത്തെത്തി. ഷെയ്ഖുന ഓർ നോക്കിക്കൊണ്ടിരുന്ന ജമൽ എന്ന ഗ്രന്ഥം പെട്ടെന്ന് മടക്കി ബെഞ്ചിന്മേൽ വെച്ചു. ഓർ മുട്ടുകുത്തുന്ന തലയിണയും മുറുക്കാൻ പെട്ടിയും എടുത്ത് ആഗതന്റെ അരികിൽ വെച്ചു കൊടുത്തു. തലയിണയുടെ മേൽ ഒരു കൈ അമർത്തിക്കൊണ്ട് ആഗതൻ ഇരുന്നു. അദബിന്റെ പര്യായമായ നമ്മുടെ ഓർ അത്തഹിയാത്തിന്റെ ഇരുത്തം പോലെയാണ് ഇരുന്നത്. ഈ അപൂർവ രംഗം കണ്ട് ഞങ്ങൾ അമ്പരന്നുപോയി.
ഓർ പോലും ഇത്ര ആദരിക്കുന്ന ഇയാൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോയല്ലേ അവർ താജുൽ ഉലമ സദഖത്തുള്ള മൗലവിയാണെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞത്. ഇനി മറ്റൊരു വസ്തുത കേൾക്കൂ. താജുൽ ഉലമയോദി കീഴനയും ഞാനും ഒറ്റ മശ്റബാണതെന്ന പുക പെറ്റതായ് തങ്കക്കനികളുടെ ഗുരുവരും ഗുരുത്തമുള്ള അസുലുകൾ